ഉറവിലങ്ങാട് ടൗണിലും സമീപ പ്രദേശങ്ങളിലും തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ച് നടപ്പിലാക്കിയ 11 KV ലൈനിന്റെ ടൗൺ ഫീഡർ ചാർജ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ടെലഫോൺ ലൈനുകൾ ഒഴിവാക്കി കേബിൾ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി എടുത്തിരുന്ന തീരുമാനം 1.5 വർഷമായിട്ട് നടപ്പിലാക്കാൻ തയ്യാറാകാത്ത BSNL അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി കണക്കാക്കേണ്ടി വരുമെന്ന് മോൻസ് ജോസഫ് MLA കുറ്റപ്പെടുത്തി. ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ ജനവിരുദ്ധമായ ഈ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് August 7 ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കുറവിലങ്ങാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരം BSNL കോട്ടയം ജില്ലാ ജനറൽ മാനേജരെ ഔദ്യോഗികമായി അറിയിച്ചതായി മോൻസ് ജോസഫ് MLA വ്യക്തമാക്കി. അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ ജനറൽ മാനേജർ നേരിട്ടിടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കുറവിലങ്ങാട് ടൗണിൽ കോഴ മുതൽ പാറ്റാനി ജംഗ്ഷൻ വരെയുള്ള പ്രത്യേക 11 KV ലൈൻ സ്ഥാപിച്ച് വൈദ്യുതി വിതരണം നടത്തുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടതും ഇതിനാവശ്യമായ ബോർഡ് തല അനുമതി വാങ്ങിച്ചതും മോൻസ് ജോസഫ് MLA നേതൃത്വത്തിലായിരുന്നു. ഇതേ തുടർന്ന് KSEB വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇതേ തുടർന്ന് 1 വർഷം മുൻപ് KSEBയും BSNL ചേർന്ന് സംയുക്ത പരിശോധന നടത്തി ടെലികോം വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നതുമാണ്. ജോസ് കെ മാണി MPയും മോൻസ് ജോസഫ് MLAയും കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും തുടർച്ചയായി ബന്ധപ്പെട്ടിട്ടും കേബിളില്ലാത്ത കാരണം പറഞ്ഞ് BSNL പ്രവൃത്തി നടപ്പിലാക്കാൻ തയ്യാറാകാതിരിക്കുകയായിരുന്നു. ഇതിനെതിരെ ഉയർന്നിരിക്കുന്ന ജനരോഷം കണ്ടില്ലെന്നടിച്ചു മുന്നോട്ടു പോകാൻ BSNLനെ അനുവദിക്കില്ലെന്ന് മോൻസ് ജോസഫ് MLA ചൂണ്ടിക്കാട്ടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നപരിഹാരത്തിന് അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ സ്വത്വര നടപടി സ്വീകരിക്കണമെന്ന് ടെലികോം ജില്ലാ ജനറൽ മാനേജർ നൽകിയ ഉറപ്പ് ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നതായും MLA അറിയിച്ചു.